ഈ സീസൺ ഐ പി എല്ലിലെ കിരീട ഫേവറേറ്റുകളിൽ മുന്നിൽ നിൽക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിത് ശർമ്മയുടെ നായകത്വത്തിൽ 4 കിരീടങ്ങളാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. ഈ സീസണിലും സീസണിലെ ഏറ്റവും മികച്ച താരനിരയുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിന് ഒരുങ്ങിയത്. 2020 ഐ പി എല്ലിനായുള്ള മുംബൈ ടീമിലെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ. മുംബൈ ഇന്ത്യൻസിന്റെ മുൻനിര ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കിൻഡൻ ഡികോക്കിന്റെ കൂടെ രോഹിത് ശർമ്മ ഓപ്പണറായി എത്താനാണ് സാധ്യത കൂടുതൽ. എന്നാലും ഓസീസ് താരം ക്രിസ് ലിനിനെ ടീമിലെത്തിച്ചതിനാൽ ഡികോക്കിൽ ഇന്നിംഗ് സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് രോഹിത് ശർമ്മ 3 നമ്പറിലേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട്. 4 നമ്പറിൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവ് ഇറങ്ങും. നല്ല സ്റ്റെബിലിറ്റിയുള്ള പവർഫുൾ മുൻനിര തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. ഇനി മധ്യനിരയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മത്സരങ്ങൾ ഒറ്റയ്ക്ക് അട്ടിമറിക്കാൻ കേൾപ്പുള്ള കീറോൺ പൊള്ളാർഡ്, ഹർദിക് പാണ്ഡ്യ എന്നിവരുടെ കൂടെ കൃണാൽ പാണ്ഡ്യയും അണിനിരക്കും. മറ്റു ടീമുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പാർപ്പാക്ക് ചെയ്ത മധ്യനിരയാണ് മുംബൈയുടെ ഏറ്റവും വലിയ കരുത്ത്. ടീമിൽ അവസരം ലഭിച്ചാൽ മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുള്ള ആദിത്യ താര, ഇഷാൻ കിഷാൻ, സൗരവ് തിവാരി എന്നിവരും മുംബൈക്ക് ബാറ്റിംഗ് കരുത്ത് പകരാൻ ടീമിലുണ്ട്. ഇനി പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ സീസണിലെ ഏറ്റവും മികച്ച പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് മുംബൈക്ക് തന്നെയാണ്. ലസിത് മലിംഗയുടെ അഭാവം ടീമിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെങ്കിലും അത് മുംബൈയുടെ പ്രകടനത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജസ്പ്രീത് ബുംറ, ട്രെൻഡ് ബോൾട്ട്, മിച്ചൽ മക്ലനാഗൻ, നദാൻ കോൾട്ടർനെയിൽ, ജെയിംസ് പാറ്റിൻസൺ തുടങ്ങിയ ലോകോത്തര പേസ് ആക്രമണമാണ് മുംബൈയുടെ മുതൽക്കൂട്ട്. മുംബൈയുടെ 4 കിരീടത്തിന്റെ പിന്നിലും മുംബൈ ബോളർമാരുടെ പങ്ക് നിർണായകമായിരുന്നു. ഇനി ഓൾറൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ കീറോൺ പൊള്ളാർഡ്, ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ എന്നിവരോടൊപ്പം വെസ്റ്റ് ഇൻഡീസിന്റെ ഷർഫൻ റദർഫോർഡിനെയും മുംബൈ ടീമിലെത്തിച്ചിരുന്നു. ഇതിൽ കൃണാൽ പാണ്ഡ്യ ഒഴികെ ബാക്കി 3 പേരും മീഡിയം പേസ് ഓൾറൗണ്ടർമാരാണ്. മധ്യനിരയിൽ പൊള്ളാർഡിന്റെയും ഹർദിക്കിന്റെയും പ്രകടനമാണ് പലപ്പോഴും മുംബൈയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാറുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ മുംബൈ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള ടീമാണ്. എന്നാലും മുംബൈയുടെ പ്രധാന ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പിൻ ബോളിംഗിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന യുഎയിലെ ട്രാക്കുകളിൽ ഒരു മികച്ച സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് മുംബൈക്കില്ല. കൃണാൽ പാണ്ഡ്യ ഒഴികെ ടീമിലുള്ള മറ്റ് സ്പിന്നർമാർക്കാർക്കും വേണ്ടത്ര പരിചയ സമ്പത്തില്ല. മറ്റ് സ്പിന്നർമാരായ ജയന്ത് യാദവിനെയും രാഹുൽ ചാഹറിനെയും അണ്ടർ 19 ലോകകപ്പിലൂടെ ടീമിലെത്തിയ അനുകുൾ റോയിയെയും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കില്ല. യുഎയിലെ സ്പിന്നിനെ തുണയ്ക്കുന്ന മൈതാനത്ത് മികച്ച സ്പിന്നർമാരുടെ അഭാവം തീർച്ചയായും മുംബൈക്ക് തിരിച്ചടിയാവും. ടീമിലെ ഏതെങ്കിലും ഒരു താരത്തിന് കോവിഡ് പോസിറ്റീവോ പരിക്കോ സംഭവിച്ചാൽ ബാക്കപ്പ് ഓപ്ഷനുകൾ ധാരാളമുള്ള ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. എന്നാലും ബാക്കപ്പിൽ ഒരു മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവം മുംബൈക്കുണ്ട്. രോഹിത്തിനും സൂര്യകുമാർ യാദവിനും പകരം ബാക്കപ്പായി ടീമിലുള്ളത് ആദിത്യ താരയും സൗരവ് തിവാരിയും മാത്രമാണ്. എന്നാൽ ബൗളിംഗ് നിരയിൽ വേണ്ടത്ര ബാക്കപ്പ് ഓപ്ഷൻ മുംബൈക്കുണ്ട്. ബാക്കപ്പിന്റെ കാര്യത്തിൽ കൂടുതൽ മുൻഗണന നൽകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനും അതുപോലെ തന്നെ വലിയ ഇടവേളയ്ക്ക് ശേഷം താരങ്ങൾ ഒരു വലിയ ഗെയിം കളിക്കുമ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിംഗ് 11 ഓവർസീസ് സാധ്യതകൾ പരിശോധിക്കാം. വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ കിൻഡൻ ഡികോക്ക്, ഓൾറൗണ്ടർ കീറോൺ പൊള്ളാർഡ് എന്നീ 2 വിദേശ താരങ്ങളുടെ കൂടെ മുൻനിരയിൽ ക്രിസ് ലിൻ ഇടം പിടിച്ചാൽ മിച്ചൽ മക്ലനാഗൻ, ട്രെൻഡ് ബോൾട്ട്, നദാൻ കോൾട്ടർനെയിൽ, ജെയിംസ് പാറ്റിൻസൺ എന്നിവരിൽ ഒരാൾക്ക് മാത്രമേ പ്ലേയിംഗ് 11 സ്ഥാനം ലഭിക്കൂ. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ക്രിസ് ലിനിനെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ മാത്രമായി ഉപയോഗിച്ച് ഒരു അധിക വിദേശ താരത്തെ മുംബൈ കളിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. മറ്റുള്ള ടീമുകളിൽ നിന്നും മുംബൈയെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് അതിശക്തമായ ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.